ഹായ് ഫ്രണ്ട്സ് ഓഹരി പഠനം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ഇരുപതിനായിരം രൂപ വെച്ച് നമുക്ക് ഇരുപത് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാം അതും റിസ്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന പത്തു പേരിൽ ഒമ്പത് ആൾക്കാർക്കും നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഈ നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നവരോട് നമ്മൾ എന്തുകൊണ്ടാണ് നഷ്ടം വരാൻ ഉള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ കാരണമേ പറയാനുള്ളൂ ഇമോഷണൽ പ്രോബ്ലം ഇല്ലെങ്കിൽ റിവഞ്ച് ട്രേഡിങ് അതായത് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുമൂലം നമുക്ക് ലോസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു നമുക്ക് വലിയ നഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു ഇപ്പം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന പുതിയ ആൾക്കാരോട് അല്ലെങ്കിൽ ബിഗിനേഴ്സിനോട് പലരോടും ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇൻട്രാഡേ ട്രേഡിൽ നിന്ന് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞ മറുപടി ഇരുപതിനായിരം രൂപ കൊണ്ട് അവർക്ക് ദിവസം ആയിരം രൂപ ഇല്ലെങ്കിൽ രണ്ടായിരം രൂപ സമ്പാദിക്കാൻ ഇല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ലെവലിലോട്ട് എത്താനാണ് പലരും ശ്രമിക്കുന്നത് അതുതന്നെയാണ് ഇൻട്രാഡേയിൽ പല ആൾക്കാരും ഫെയിലാകാനും നമുക്ക് നഷ്ടങ്ങൾ വരാനുമുള്ള മെയിൻ കാരണം ഇരുപതിനായിരം രൂപ ക്യാപിറ്റലുള്ള ഒരാൾ ഒരു ട്രേഡിൽ ഇല്ലെങ്കിൽ ഒരു ദിവസം പത്ത് ശതമാനം അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം ലാഭം എടുക്കാൻ ഓരോ ദിവസവും അവർ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് വലിയ നഷ്ടങ്ങൾ വരുന്നു അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ റിവഞ്ച് ട്രേഡിങ് നടക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അവസാനം ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഇട്ട പൈസ മുഴുവൻ നഷ്ടത്തിലുമായി വെറും കൈയോടെ അവർക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് പലർക്കും ഉള്ളത് അപ്പം അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആയിരം ഈ ഇരുപതിനായിരം രൂപയിൽ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒരു ദിവസം ഉണ്ടാക്കുന്നതിന് പകരം വളരെ ചെറിയ ഒരു തുക സമ്പാദിക്കാൻ നോക്കുക അതായത് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് ഇരുപതിനായിരം രൂപ ഒരാൾ ദിവസവും നൂറ് രൂപ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായത് നമുക്കറിയാം നമുക്ക് ഇരുപത് ട്രേഡിംഗ് ഡേയ്സ് ആണ് മിനിമം നമുക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആവറേജ് കിട്ടാറുണ്ട് അപ്പോൾ ദിവസം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാപിറ്റൽ ഇരുപതിനായിരം രൂപ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ദിവസവും രണ്ടായിരം രൂപ ഉണ്ടാക്കുന്നതിന് പകരം ദിവസവും നൂറ് രൂപ ഉണ്ടാക്കാൻ ശ്രമിക്കുക അന്നേരം എന്താണ് നമുക്ക് രണ്ടോ മൂന്നോ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ട്രേഡിൽ നിന്ന് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഇല്ലെങ്കിൽ അമ്പത് രൂപയുടെ ലാഭം എടുത്താൽ മാത്രം മതിയാവും ഇല്ലെങ്കിൽ രണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അമ്പത് രൂപ വീതം അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരൊറ്റ ട്രേഡ് മതിയാവും അന്നത്തെ അവരുടെ നൂറ് രൂപ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അതുപോലെ തന്നെ ഈ നൂറ് രൂപ ടാർഗറ്റ് വെക്കുമ്പോൾ അഞ്ഞൂറ് രൂപ സ്റ്റോപ്പ് ലോസ് വെക്കരുത് സ്റ്റോപ്പ് ലോസും അതിന് കണക്കാക്കി കുറച്ച് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നൂറ് ക്വാണ്ടിറ്റി ഒരു രൂപ ലാഭം എടുക്കാനല്ല പകരം ക്വാണ്ടിറ്റി വളരെ കുറച്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി വെച്ച് ചെയ്യാൻ ശ്രമിക്കുക അന്നേരം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ കയ്യിലുള്ള ഒരാൾക്ക് ആദ്യത്തെ ട്രേഡിൽ ഒരു അമ്പത് രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇമോഷണലി ഒരു എഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല അതേപോലെ തന്നെ ഒരു നൂറ് രൂപ ലോസ് അല്ലെങ്കിൽ എഴുപത് രൂപ മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ലോസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇമോഷണലി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് റിവെഞ്ച് ട്രേഡ് ഒഴിവാക്കാൻ പറ്റും ഇല്ലെങ്കിൽ അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നം കാരണം വരുന്ന പല ലോസുകളും ഒഴിവാക്കി അവർക്ക് ലാഭത്തിലെത്താൻ പറ്റും പകരം ഒരു മാസം നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായത് ദിവസം നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് ഒരു മാസം ഇരുപത് ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ഒരാൾ ടെൻ പെർസെൻറ്റേജിൻ്റെ സോറി ക്യാപിറ്റലിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഒരു മാസം ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് എല്ലാവർക്കും ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ബിഗിനേഴ്സിന് തന്നെ അറിയാം അത് വളരെ ഈസി ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും തന്നെ കഴിയും എല്ലാവരും ഫെയിലാകുന്നത് ഇൻ്റർനെറ്റ് ട്രേഡിങ്ങിൽ വലിയ ലാഭം എടുക്കാനും ഇല്ലെങ്കിൽ വലിയ ടാർഗറ്റോ ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ട്രേഡ് കഴിയുമ്പോൾ തന്നെ ഇമോഷണലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതും അതുപോലെ തന്നെ നമുക്ക് ട്രേഡിൽ ലോസ് വരുന്നതും അതുകൊണ്ട് ഒരു മാസം ടെൻ പെർസെൻറ്റേജ് അത് നിങ്ങൾക്ക് വളരെ ചെറിയൊരു തുകയായിട്ട് തോന്നിയേക്കാം ഇരുപതിനായിരം രൂപ വെച്ച് മാസം രണ്ടായിരം രൂപ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു വെൽത്ത് ക്രിയേഷൻ നടക്കും എന്നാൽ പലർക്കും ഉള്ളൊരു സംശയമാണ് അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം നമുക്കെല്ലാവർക്കും അറിയാം മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് അപ്പം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പതിനഞ്ച് വർഷം മാസം രണ്ടായിരം രൂപ വെച്ചിടുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ആനുവൽ റിട്ടേൺ ട്വൻറ്റി അതായത് എങ്ങനെ ആയാലും ഇല്ലെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് ചെയ്യുന്ന ഒരുമാതിരിയുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട്സും ഫിഫ്റ്റീൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഒക്കെ തരുന്ന തേർട്ടി വേണ്ട അതൊക്കെ കൂടുതലാണെന്ന് കൂട്ടിക്ക് വന്നാൽ തന്നെ നമുക്ക് ട്വൻറ്റി റിട്ടേൺ ആനുവൽ റിട്ടേൺ ആവറേജ് വെച്ചാൽ തന്നെ ഈ രണ്ടായിരം രൂപ നമുക്കൊരു ഇരുപതിനായിരം രൂപ മുടക്കി എല്ലാ മാസവും രണ്ടായിരം രൂപ അതിൽ നിന്ന് ഒരു ടെൻഷനും ഇല്ലാതെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇൻട്രോഡേ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു രണ്ടായിരം രൂപ നമ്മൾ എല്ലാ മാസവും നമ്മളുടെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ട്രേഡ് സോറി ഇപ്പം ലോങ് ടൈം സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് സ്വന്തമായി എസ് ഐ പി മോഡൽ പല നല്ല ഫണ്ടമെൻ്റലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതിയാവും അതിന് സാധിക്കാത്തവർ ഒരു ടെൻഷനും ഇല്ലാതെ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാ മാസവും നമ്മുടെ ഇരുപതിനായിരം രൂപ ക്യാപിറ്റലിൽ നിന്നുണ്ടാക്കുന്ന രണ്ടായിരം രൂപ നമുക്ക് എസ് ഐ പി പോലെ എസ് ഐ പിയിൽ നമുക്ക് രണ്ടായിരം രൂപ വീതം ചെയ്ത് അടച്ചു കൊണ്ടിരിക്കുക ഇതിൽ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്നു തന്നെ എടുക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ പൈസയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നത് അതുകൊണ്ട് നമുക്കവിടെ സീറോ റിസ്ക് ആണ് ഇപ്പം ചില മാസങ്ങളിൽ നമുക്ക് എല്ലാ മാസവും രണ്ടായിരം അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി കുറച്ച് കുറവാണെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ നിന്ന് വല്ലപ്പോഴും ഇല്ലെങ്കിൽ ഒന്ന് ഒരിക്കലും കാരും ആയിരം രൂപ ഇട്ട് നമുക്ക് രണ്ടായിരം രൂപ ആക്കി ഇടേണ്ടി വന്നാലും ഒരു ലോങ് ടേമിൽ നിങ്ങൾക്ക് വലിയൊരു റിട്ടേൺ ആണ് കിട്ടുന്നത് അതായത് വെറും ടു ട്വൻറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ട്വൻറ്റി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ക്യാപിറ്റൽ വെച്ച് മാസം രണ്ടായിരം രൂപ അതും വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ടെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും ആ അച്ചീവ് ചെയ്യുന്ന തുക തുക ഇരുപത് ഇരുപത്തിരണ്ടാക്കി പിന്നെ ഇരുപത്തിയാറാക്കി പിന്നെ അത് ഞാൻ മുപ്പതാക്കി മുപ്പത് അമ്പതാക്കും അമ്പത് ഒരു ലക്ഷമാക്കും ഇല്ല അത് പിന്നെ പത്ത് ലക്ഷം ആക്കും എന്നുള്ള ചിന്താഗതി മാറ്റി പകരം നിങ്ങൾ ഇരുപതിനായിരം രൂപ ഇട്ടിട്ട് മാസം ഞാൻ ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപ ലാഭം എടുക്കും അതെല്ലാ മാസവും വിഡ്രോ ചെയ്യുക അടുത്ത മാസവും സെയിം പ്രോസസ്സ് തന്നെ അതാകുമ്പോൾ നമുക്ക് ടെൻഷനും ഇല്ല വളരെ റിസ്ക്കും കുറവാണ് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ലോങ് ടൈമിൽ വലിയൊരു വെൽത്ത് ക്രിയേഷൻ നടത്താൻ പറ്റും പകരം നിങ്ങൾക്ക് ഇൻട്രാഡ് ട്രേഡിംഗ് നന്നായി ഒന്ന് കംഫോർട്ടായി നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ ഉയർത്താം അതുപോലെ തന്നെ ഈ ട്വ ട്വൻറ്റി തൗസൻഡിൽ നിന്ന് ടു തൗസൻഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈവ് തൗസൻഡ് ആക്കാം ഇല്ലെങ്കിൽ ട്വൻറ്റി തൗസൻഡിന് പകരം ഫിഫ്റ്റി തൗസൻഡോ വൺ ലാക്കോ ആക്കാം അന്ന് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാം ഇൻട്രാഡേ ട്രേഡിങ്ങിന് വരുന്ന പുതിയ ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് പഠിച്ചെടുക്കുവാൻ ഒത്തിരി വർഷങ്ങൾ എടുക്കും ചെറിയ സമയമൊന്നും പോരാ രണ്ടോ മൂന്നോ വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ പഠിച്ച് നമ്മൾ അതിലൊന്ന് നല്ല രീതിയിലാകണമെങ്കിൽ ചിലപ്പം ആയില്ല എന്നും വരാം അപ്പം നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം പരമാവധി എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ടെൻഷൻ ഇല്ലാതെ ചെയ്യുകയും ചെയ്യാം അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് ലോങ് ടൈമിലോട്ട് വലിയൊരു വെൽത്ത് ക്രിയേഷൻ നടക്കുകയും ചെയ്യും പകരം നിങ്ങൾ ട്വൻറ്റി തൗസൻഡ് ഇട്ട് ഞാൻ ഡെയിലി രണ്ടായിരം ഉണ്ടാക്കാനും ആയിരത്തഞ്ഞൂറ് ഉണ്ടാക്കാനും ആയിരം ഉണ്ടാക്കാനും തുടക്കത്തിൽ ശ്രമിക്കാൻ പോയാൽ നിങ്ങളുടെ ക്യാപിറ്റലും പോകും പിന്നെ അവസാനം മൊത്തത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കൂടെ നിന്നവർ നല്ലൊരു ലാഭം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ താങ്ക്സ് നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോസ് എല്ലാം ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്